മാസാരംഭത്തിൽ ജനങ്ങൾക്ക് ഇരുട്ടടിയായി പാചകവാതക വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 25 രൂപയാണ് വർദ്ധിപ്പിച്ചത്. हमने 10 करोड़ उज्ज्वला गैस कनेक्शन दिए, ये सफलता कैसे मिली? मोदी युडे गारंटी. മോദി കീ ഗ്യാരണ്ടി. ഇതാണ് എല്ലാ റാലികളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറയാറുള്ളത്. എന്നാൽ പാചകവാതക വിലവർദ്ധനമാണോ മോദി നൽകുന്ന ഗ്യാരണ്ടി എന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വിലയാണ് വർദ്ധിപ്പിച്ചത്. വാണിജ്യ ഗാർഹിക LPG സിലിണ്ടറുകളുടെ വില ഓരോ മാസവും ആദ്യ ദിനം പ്രതിമാസ പരിഷ്കരണത്തിന് വിധേയമാകാറുണ്ട്. പാചകവാതക സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചതോടെ 19 കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വില 1806.50 രൂപയായി ഉയർന്നു. വാണിജ്യ സിലിണ്ടറിന്റെ വില വർധനവ് ഹോട്ടൽ ഭക്ഷണത്തിന്റെ വില ഉയരാൻ കാരണമാകും. ചെറുകിട ഹോട്ടൽ വ്യവസായ രംഗത്തെയാണ് വില വർധനവ് കൂടുതൽ ബാധിക്കുക. വില വർധനവ് ഇരുട്ടടിയാണെന്ന് ഹോട്ടൽ ഉടമകൾ ഒരുപോലെ പറയുന്നു. ഇപ്പൊ തന്നെ ആണെങ്കിലും ഊണിന് 70 രൂപയാക്കിയിട്ടുണ്ട്. കസ്റ്റമർ തീരെ കുറയുകയാണ്. അപ്പൊ ഇങ്ങനെ വില കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കത് മുന്നോട്ട് പോകാൻ, അത് നടത്തിക്കൊണ്ട് പോകാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കൂടാതെ കഴിഞ്ഞ മാസം വില വന്ദിച്ച് ഈ മാസവും വില വന്ദിച്ച് സാധാരണ ഇടത്തര കച്ചവടക്കാരെ കാര്യം പരിതാപകരമാണ്. ചായക്കടക്കാരെല്ലാം കഷ്ടത്തിലാണ്. എല്ലാത്തിനും വില കൂടുതലാണ്. വില കൂടാതെ ഒന്നുമില്ല. കഴിഞ്ഞ മാസമല്ല, 2 മാസം മുമ്പാണ് ഉത്തരവ് കൂട്ടിയത്. ഇനി എങ്ങനെ കൂട്ടണം? ഈ ഭക്ഷണം കഴിക്കുന്നവരോട് പൈസ കൂട്ടി തരാൻ പറ. അല്ലാണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റില്ല നടത്താൻ. മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല മോനെ. അത്രയ്ക്ക് ടൈറ്റാണ്. ഹോട്ടൽ ഭക്ഷണത്തെ കൂടുതലായി ആശ്രയിക്കുന്നവരെ വില വർധനവ് സാരമായി ബാധിക്കും. കേന്ദ്ര സർക്കാർ നേരിട്ടിടപെട്ട് വില വർധനവ് പിൻവലിക്കണമെന്ന് ജനങ്ങൾ ഐകകണ്ഠേന പറയുന്നു. കച്ചവടക്കാർക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെ. എല്ലാവർക്കും, വീട്ടിലുള്ളവർക്കും എല്ലാം തന്നെ കൂടുതൽ ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ 3 നേരവും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. വില കൂടുമ്പം, ഭക്ഷണത്തിൻ്റെ വില കൂടുമ്പം അത് നമ്മളെയൊക്കെ സാരമായി ബാധിക്കും. കഴിഞ്ഞ മാസം 1ാം തീയതി വാണിജ്യ സിലിണ്ടറിന് 15 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. സമാനമായി കഴിഞ്ഞ വർഷത്തിലെ അവസാന പാദത്തിലും വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടിയിരുന്നു. ആദ്യ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 405 രൂപയുണ്ടായിരുന്ന പാചകവാതക വിലയാണ് ഇപ്പോൾ 1000 കടന്നിരിക്കുന്നത്. തുടർച്ചയായി 2ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നത്. ഇതാണോ കേന്ദ്രം വാഗ്ദാനം ചെയ്ത ഗ്യാരണ്ടി എന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത്. ക്യാമറമാൻ സജി പൂവത്തിങ്ങളോടൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കൊച്ചി.